ഞാൻ എത്ര മലയാളികളോട് ആലോചന ചോദിച്ചത്, ഇതുവരെ ഒരാൾ പോലും എനിക്ക് ആലോചന തരാമെന്ന് പറഞ്ഞിട്ടില്ല. ആരോടെങ്കിലും ആലോചന ചോദിച്ചാൽ തന്നെ വായിലിരിക്കുന്ന തെറി മൊത്തം ഞാൻ കേൾക്കുകയും വേണം. ആ പാവം ബംഗാളി ചേട്ടൻ എനിക്ക് ആലോചന തരാമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയാ തരാമെന്ന് പറഞ്ഞത്. ഇന്ന് രാത്രി കിട്ടിയാൽ മതിയായിരുന്നു. ആലോചന കിട്ടിയിട്ട് വേണം എനിക്കൊരു നല്ല പ്രോ പ്ലെയറായി മാറാൻ. എനിക്ക് അന്ന് ആലോചന തരാമെന്ന് പറഞ്ഞ ചേട്ടൻ ഓൺലൈനിലുണ്ടല്ലോ, അങ്ങേരുടെ ഗ്രൂപ്പിൽ കയറി ഒന്ന് പറഞ്ഞേക്കാം. ഇനി രണ്ടുപേരും ആലോചന ഗിഫ്റ്റ് ചെയ്തേക്കണ്ട. ഏതവനാണ് ഈ നൂബിനൊക്കെ വിളിച്ചു കയറ്റിയത്? ഗിൽഡ് വാർ കളിക്കാൻ പോവല്ലേ? വേഗം ഒഴിവാക്കി വിടുക ഇവനെയൊക്കെ. ചേട്ടാ, ചേട്ടൻ അന്ന് എനിക്ക് ആലോചന തരാമെന്ന് പറഞ്ഞില്ലേ? ഒന്ന് പോടാ നൂബ്, ഇറങ്ങിപ്പോയേ. ഞങ്ങളിപ്പം ഗിൽഡ് വാർ കളിക്കാൻ പോവാ. ഇപ്പൊ പോയില്ലെങ്കിൽ അവന്മാർ സീനാക്കും. പിന്നെ നിനക്ക് ആലോചന തരാന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. നീ അതൊക്കെ വിശ്വസിച്ചോ? നിന്നെ പോലെയുള്ള ശല്യങ്ങളെ ഒഴിവാക്കി വിടാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാണ് അതൊക്കെ. അയ്യോ ചേട്ടൻ, ആ ആലോചന ചോദിച്ചു വന്നതല്ല, എനിക്ക് വേറൊരു ബംഗാളി ആലോചന തരാന്ന് പറഞ്ഞു. ഇനി നിങ്ങളാ രണ്ടുപേരും എനിക്ക് ആലോചന അയച്ചു തരണ്ടെന്ന് വിചാരിച്ചാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അയ്യോ, അതിന് ഞാൻ നിനക്ക് തരുമൊന്നുമില്ല, ഞാൻ വെറുതെ നിന്നോട് പറഞ്ഞതല്ലേ. എടാ മോനെ, നീ അധികം ആഗ്രഹിക്കൊന്നും വേണ്ട, നിനക്ക് ആ ബംഗാളി ആലോചന തരാനൊന്നും പോകുന്നില്ല. എടാ, ഇതൊക്കെ ആ ഫ്ലോയിലങ്ങ് പറയുന്നതല്ലേ, അല്ലാതെ ആരാലോചന തരാനാ നിനക്കൊക്കെ? എടാ, ആലോചന തരേണ്ട പൈസ ഒന്നും എൻ്റെ അടുത്തില്ല. ഞാൻ നിനക്ക് വേണമെങ്കിൽ കുറച്ച് വീക്ക്ലി മെമ്പർഷിപ്പ് തരാം. എടാ, എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു കിടിലൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഒന്ന് മിസ് ചെയ്യാതെ കാണണേ, കാരണം കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോയാ. ആ ചേട്ടാ, ഞാൻ കണ്ടോളാം, ഞാൻ സപ്പോർട്ട് ചെയ്യാം ചേട്ടനെ. ചേട്ടൻ എനിക്ക് വീക്ക്ലി തന്നാൽ മതി. എടാ, ഗീവ് അവേ ഒക്കെ ഇൻസ്റ്റഗ്രാം ഒഴിയാടാ, ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഉണ്ട്, പോയി ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തേക്ക്. ആ ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ സെക്കൻഡ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളാം. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ചേട്ടാ, ചേട്ടൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ബണ്ടിലാണോ റെഡ് ക്രിമിനൽ ബണ്ടിൽ? ചേട്ടാ, ചേട്ടൻ എനിക്ക് ആ ബണ്ടിൽ ഒന്ന് ഗിഫ്റ്റ് ചെയ്ത് തരുമോ? എനിക്ക് ആ ബണ്ടിൽ ഭയങ്കര ഇഷ്ടവാ. എടാ നൂബേ, നീ എന്താടാ ഈ ഉറക്കത്തെണീച്ച് വരുവാണോ? ഈ റെഡ് ക്രിമിനലൊക്കെ പണ്ടത്തെ ഇങ്കുബേറ്ററാടാ, അതുപോലും നിനക്കറിയില്ലേ. ഗിഫ്റ്റ് ചെയ്യാൻ ഈ റെഡ് ക്രിമിനൽ സ്റ്റോറിലൊന്നുമില്ല. അയ്യോ ചേട്ടാ, അപ്പൊ എനിക്ക് ഇനി റെഡ് ക്രിമിനൽ കിട്ടാൻ വല്ല ചാൻസും ഉണ്ടോ? എടാ മോനെ, നിനക്കിനി റെഡ് ക്രിമിനൽ ബണ്ടിലൊക്കെ കിട്ടണമെങ്കിൽ നീ അതിലുള്ള അക്കൗണ്ടൊക്കെ വാങ്ങേണ്ടി വരും. അതിനൊക്കെ ഭയങ്കരം പൈസയാ, നിന്നെ മൊത്തത്തിൽ തൂക്കി കിട്ടാൻ പോലും കിട്ടില്ല. ഓ ചേട്ടാ, എന്നാ എനിക്ക് വേണ്ട, എൻ്റെ അടുത്ത് ഫോൺ വാങ്ങേണ്ട പൈസ പോലും ഇല്ല. അതാ ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞത്, നിന്നെ പോലെയുള്ള നോബുകളുടെ അടുത്തൊന്നും അത്രയൊന്നും പൈസ കാണില്ല എന്ന്. ചേട്ടാ, നമുക്കെന്നാ ഇപ്പോൾ ഒരു ക്ലാഷ് സ്ക്വാഡ് കളിച്ചാലോ? രാത്രി എനിക്ക് ആലോചനെ കിട്ടും, അപ്പം ഞാനും പ്രോ പ്ലെയറായി മാറും. ഒന്ന് പോടാ നൂബേ, നിന്നോട് ഞങ്ങൾ മര്യാദയ്ക്കല്ലേ പറഞ്ഞത്, ഞങ്ങൾക്കിപ്പം ഗിൽഡ് വാർ കളിക്കാൻ പോകാണ്ടെന്ന്. എന്നിട്ട് തന്നെ നീ ഞങ്ങൾ 2 മിനിറ്റ് സമയം കളഞ്ഞു. ചേട്ടാ, എന്നാ രാത്രി എൻ്റെ കൂടെ കളിക്കുവോ? എടാ നിന്റെ വിചാരം എന്താ, വേറെ ഒരു ആലോചനയും കിട്ടി എന്ന് വിചാരിച്ച് നീ വലിയ പ്രോ പ്ലെയറായി മാറുന്നോ? നല്ല ഫോണും ഇല്ല, വേറെ ഒരു ആലോചനയും. എടാ നീ എന്തിനാടാ ഈ നൂബിനോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ പറഞ്ഞ സമയം കളയാതെ ഇവനങ്ങ് കിക്ക് ചെയ്ത് വിടടാ. ഞാൻ അവന്മാര് പറഞ്ഞപ്പോ വിചാരിച്ചു ഈ ബംഗാളി എനിക്ക് ആലോചന തരാതെ പറ്റിക്കുമെന്ന്. പാവം ബംഗാളി ചേട്ടൻ എനിക്ക് ആലോചന അയച്ചു തന്നു, അങ്ങേരെ സ്റ്റാർ ഫ്രണ്ട് ആക്കിയേക്കാം. പാവം എന്തല്ല മനുഷ്യനാ, ചോദിച്ചു ഉടനെ തന്നെ ആലോചന അയച്ചു തന്നു. ഞാൻ എത്ര മലയാളികളുടെ അടുത്ത് ആലോചന ചോദിച്ചത്, ഇതുവരെ ഒരാൾ പോലും തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെ തെറിയാനാണ് അവന്മാരുടെ വായിലിരുന്ന് കേട്ടത്. ഒരു മലയാളി തെണ്ടികളെയും വിശ്വസിക്കാൻ പാടില്ല. ആ പ്രോ പ്ലേയേഴ്സ് ചേട്ടന്മാർ ഓൺലൈനിലുണ്ടല്ലോ, അവന്മാരുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് റിക്വസ്റ്റ് കൊടുത്തു നോക്കാം. ആലോചന കിട്ടിയതല്ലേ, കളിക്കാൻ ഇനി എന്നെയും കൂട്ടുമായിരിക്കും. ചേട്ടാ, എനിക്ക് ആ ബംഗാളി ആലോചന അയച്ചു തന്നു, ഇപ്പം ഞാനും പ്രോ പ്ലെയർ ആയില്ലേ? ഇനി എന്നെയും നിങ്ങളുടെ സ്ക്വാഡിൽ കളിക്കാൻ കൂട്ടുമോ? ഒന്ന് ഇറങ്ങി പോയടാ നൂബേ,
വേറെ ഒരു അലോക്കും രണ്ട് ഇമോട്ടും ഉണ്ട്, എന്നിട്ട് എന്ത് പട്ടിശോയ? എടാ, ഞങ്ങൾ മൊത്തം പ്രോ പ്ലേയേഴ്സിൻ്റെ സ്ക്വാഡാ, അതിൻ്റെ അകത്ത് നിന്നെ പോലും. പൊട്ടിയ ഫോണിലെ നിന്നെയൊക്കെ ആര് കൂട്ടാനാടാ കളിക്കാൻ? ചേട്ടാ, എന്നാ നിങ്ങളുടെ ഗിൽഡിലെങ്കിലും എന്നെ കയറ്റുമോ? എടാ, ഞങ്ങളുടെ ഗിൽഡിലില്ലേ 60 മുകളിൽ ലെവലുള്ള പ്ലേയേഴ്സാ, നിനക്ക് 30 ലെവൽ പോലും ഇല്ലല്ലോടാ. കളി തുടങ്ങിയിട്ട് 2 പോലും ആയിട്ടില്ല, അപ്പോഴത്തേക്കും അവന് വലിയ ഗിൽഡി കയറണം. എടാ മോനെ, ഞങ്ങളും കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത്ര വരെ എത്തിയത്, അല്ലാതെ ഒറ്റ ദിവസമോ 2 കൊണ്ടൊന്നും അല്ല. നീ ആദ്യം പോയി നല്ല ലെവലും ലൈക്കൊക്കെ ഉള്ള ഒരു അക്കൗണ്ടും എടുത്തുകൊണ്ട് പോവാ. ചേട്ടാ, അതിന് മാത്രം പൈസയൊന്നും എൻ്റെ അടുത്തില്ല. എടാ, നീ എന്തിനാടാ ഈ നൂബിനോട് ഇങ്ങനെ വർത്തമാനം പറയുന്നേ? ഇവനങ്ങ് കിക്ക് ചെയ്ത് കളയടാ, നമുക്ക് വേറെ നല്ല പ്ലേയേഴ്സിനെ കൂട്ടി കളിക്കാം. എടാ നൂബേ, ഞങ്ങളെന്നാ നിന്നെ കിക്ക് ചെയ്യാൻ പോവാണേ? ഞങ്ങൾക്ക് പോയിട്ട് റാങ്ക് പുഷ് ചെയ്യാനുള്ളതാ. ചേട്ടാ, എന്നെ ആരും കളിക്കാൻ കൂട്ടുന്നില്ല ചേട്ടാ. നിങ്ങളെങ്കിലും എന്നെ നിങ്ങളുടെ സ്ക്വാഡിൽ കളിക്കാൻ കൂട്ടുമോ? എടാ, എനിക്കതിന് സ്ക്വാഡൊന്നും ഇല്ലടാ, ഞാനധികം സോളോയാണ് കളിക്കാറ്. എനിക്കങ്ങനെ മറ്റുള്ളവരുടെ കൂടെ കളിക്കുന്നതൊന്നും ഇഷ്ടമല്ലടാ. ചേട്ടാ, എന്നാൽ നമുക്ക് ഡുവോ കളിച്ചാലോ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടാ, ആദ്യമായിട്ട് ഒരാൾ എന്നെ അവരുടെ സ്ക്വാഡിൽ കയറ്റി കളിപ്പിക്കുന്നൊക്കെ. അതെന്താടാ പ്രശ്നം? നിനക്കെന്താ കുഴപ്പം? ചേട്ടാ, ഞാൻ നൂബല്ലേ ചേട്ടാ, എൻ്റെ അടുത്ത് അക്കൗണ്ടൊന്നുമില്ല. എടാ, അതിന് നിനക്ക് കളിക്കാനറിയില്ലേ, അതുപോലെ. ചേട്ടാ, ഇവിടെ അങ്ങനെയൊന്നും അല്ല ചേട്ടാ, കളിക്കാൻ അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. നല്ല കളക്ഷൻസും ലെവലും ലൈക്കൊക്കെയുള്ള അക്കൗണ്ട് ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. എടാ, ഈ മണ്ടത്തരമൊക്കെ നിന്നോടാരാ പറഞ്ഞേ? അയ്യോ ചേട്ടാ, ഇതാരും പറഞ്ഞതൊന്നുമല്ല, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ പ്രോ പ്ലേയേഴ്സ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കിതൊന്നും അറിയാത്തത്. ചേട്ടൻ വേണമെങ്കിൽ ഒരു നൂബ് അക്കൗണ്ടിൽ കുറച്ച് ദിവസം കളിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. എടാ, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ഞാൻ നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ID തരാം, അവനിപ്പം കളിക്കാറൊന്നുമില്ല, നീ വേണമെങ്കിൽ കളിച്ചോ. ചേട്ടൻ സത്യമാണോ ചേട്ടാ? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ചേട്ടാ, ആ അക്കൗണ്ട് 50 മുകളിലുണ്ടോ? എടാ, നീ എന്തെന്നെ കളിയാക്കുവാണോ? എടാ, 71 ലെവൽ എങ്ങാനും ഉണ്ടടാ. പിന്നെ അതിനകത്ത് M10 AK മാക്സാ, പിന്നെ കിടിലും ഗൺ കളക്ഷൻസും കോസ്റ്റ്യൂം ഒക്കെ ഉണ്ട്. ചേട്ടാ സത്യമാണോ ചേട്ടാ? അതേടാ, ഞാൻ നിനക്ക് വാട്സപ്പിൽ അയച്ചു തരാം ID പാസ്സൊക്കെ, നീ കയറി കളിച്ചോ. അയ്യോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അല്ല, എല്ലാ മലയാളികളും വെറും ചെറ്റകളൊന്നുമല്ല, ചില നല്ല മനുഷ്യന്മാരും ഉണ്ട്. ഇന്നാ ചേട്ടൻ എനിക്ക് ഫ്രീ ആയിട്ട് നല്ല അക്കൗണ്ട് തന്നില്ലേ? കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ഇത്രയും നല്ല അക്കൗണ്ട് ആ ചേട്ടൻ എന്നെയും വിശ്വസിച്ചല്ലേ തന്നത്. എന്നെ സ്ഥിരമായിട്ട് കളിയാക്കുന്നവന്മാർ ഈ അക്കൗണ്ടിലും ഫ്രണ്ട് ലിസ്റ്റിലുണ്ടല്ലോ. എടാ, നീ ഞങ്ങളുടെ ഗിൽഡിൽ വരുന്നോടാ? ചേട്ടാ, ഞാൻ നിങ്ങളോട് ഒരു തവണ ചോദിച്ചതല്ലേ എന്നെ നിങ്ങളുടെ ഗിൽഡിൽ കയറ്റുമോന്ന്? എടാ, ഇത് മറ്റേ നൂബല്ലേടാ, ഇന്നലെ രാത്രി നമ്മൾ കിക്ക് ചെയ്ത് വിട്ട നൂബ്. ആ ചേട്ടാ, ആ നൂബ് തന്നെയാണ് ഇത്. ഈ അക്കൗണ്ടിലാണ് ഞാനിപ്പം കളിക്കുന്നത്. എടാ നൂബേ, നീ കില്ലാടിയാണോ? നീ പുതിയ അക്കൗണ്ടൊക്കെ എടുത്തോ? ചേട്ടാ, ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കളിക്കാൻ തന്ന അക്കൗണ്ടാ. എടാ, നീ എന്നാൽ ഞങ്ങളുടെ ഗിൽഡിലുവാടാ, ഇപ്പം നിൻ്റെ അടുത്ത് 70 ഉള്ള അക്കൗണ്ടില്ലേ, പിന്നെന്താ പ്രശ്നം? ചേട്ടാ, ഞങ്ങൾ വേറെ ഗിൽഡിലുണ്ട് ചേട്ടാ. എടാ, നീ എന്നാൽ ഞങ്ങളുടെ സ്ക്വാഡിൽ വാടാ, നമുക്ക് 4 കളിക്കാം. നിൻ്റെ നല്ല അക്കൗണ്ടല്ലേ, കിടിലും കളക്ഷൻസൊക്കെ ഉള്ളതല്ലേ? ചേട്ടാ, അതിന് ഞങ്ങൾ വേറെ സ്ക്വാഡായി ചേട്ടാ. സ്ക്വാഡല്ല, ഡുവോയാ. ഞാനും വേറൊരു ചേട്ടനും, ഞങ്ങളിപ്പോൾ കട്ട ചങ്സാ. ഞാൻ ഒരു തവണ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നെ വേണ്ടായിരുന്നല്ലോ, ഇപ്പം ഞാൻ എന്തിനാണ് നിങ്ങളുടെ സ്ക്വാഡിൽ കളിക്കുന്നത്? അയ്യോ സമയമില്ല, ഞാൻ എന്നാൽ പോട്ടെ, മറ്റേ ചേട്ടൻ ഓൺലൈനിലുണ്ട്, ഞങ്ങൾ പോയിട്ട് ഡുവോ റാങ്ക് പുഷ് ചെയ്യട്ടെ.